നമ്മളെ ഫോണ് നഷ്ടപ്പെട്ടു പോയാൽ അതെവിടെയാന്ന് കണ്ടുപിടിക്കണം? എങ്ങനെ കണ്ടുപിടിക്കും? അല്ലെങ്കിൽ നമ്മളിപ്പോ എവിടെയെങ്കിലും വെച്ച് മറന്നുപോയി, പോരെ തന്നെ എവിടെയെങ്കിലും വെച്ചിട്ട് അത് സൈലന്റ് ആയിരുന്നു, ഫോൺ സൈലന്റ് ആയിരുന്നു, ഇത് എവിടെയാന്ന് കാണുന്നില്ല. വേറെ ഫോൺ നമ്മൾ അടിച്ചു നോക്കിയാലൊന്നും സൈലന്റ് ആവണ്ടേ ഒച്ച കേൾക്കില്ലല്ലോ. അപ്പൊ ആ ഫോണിൽ ഒന്ന് ഒച്ചപ്പെടുത്തിയിട്ട് അത് എവിടെയാന്ന് അറിയണം. ഇതിനൊക്കെ പറ്റിയ ഒരു സംഭവം അന്നത്തെ ഈ വീഡിയോ. തീർച്ചയായിട്ടും എല്ലാ ഫോണിലും ഉപയോഗിക്കേണ്ട ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ ഗൂഗിളിന്റെ ഫൈൻഡ് മൈ ഡിവൈസ്. ഈ ഫൈൻഡ് മൈ ഡിവൈസ് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളുണ്ട് നമുക്ക് വീഡിയോയിൽ അതൊന്ന് നോക്കാം. ഈ ഫൈൻഡ് മൈ ഡിവൈസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്തോ, ആവശ്യം വരും. നമുക്കത് എങ്ങനെ ഉപയോഗിക്കാൻ നോക്കുക, അതിലെന്തൊക്കെയുള്ളത് നോക്കുക. ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ വരിക, ഇവിടെ നമ്മളെ മെയിൽ ഐ ഡി കാണിക്കും. ഒന്നിലധികം മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ അവിടെ ഏറോ മാർക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. ഇനി ഈ ഫോണിലുള്ള ഇമെയിൽ ഐ ഡി അല്ല, ഗൂഗിൾ അക്കൗണ്ട് അല്ല, വേറൊരു ഗൂഗിൾ അക്കൗണ്ട് നമുക്ക് നോക്കേണ്ടതുണ്ടെങ്കിൽ സൈനിങ് ആസ് എ ഗസ്റ്റ് എന്നുള്ള ഇതിൽ നിന്ന് നമുക്ക് വേറൊരു അക്കൗണ്ട് സൈനിങ് ചെയ്യാം. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുന്ന നേരം നമ്മളെ ആ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം, അതും എൻ്റർ ചെയ്ത് കൊടുക്കുക. സൈനിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ലൊക്കേഷനും ആക്സസ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ആ ഫോണ് അല്ലെങ്കിൽ നമ്മൾ നഷ്ടപ്പെട്ടു പോയ ഒരു ഫോണിൻ്റെ മെയിൽ ഐ ഡി അതിൽ കൊടുത്തുന്നുണ്ടെങ്കിൽ ആ ഫോൺ എവിടെയുള്ളതെന്ന് ലൊക്കേഷൻ അവിടെ കാണിച്ചു തരും. ആ മെയിൽ ഐ ഡി ഏതൊക്കെ ഡിവൈസിൽ, കമ്പ്യൂട്ടറിലായാലും ഫോണിലായാലും എവിടെയായാലും ഏതൊക്കെ ഡിവൈസിൽ ഏതൊക്കെ സിസ്റ്റത്തിൽ ലോഗിൻ അയക്കുന്ന മേലുണ്ടാവും. അത് മാറി മാറി നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ നമ്മളോട് ഒരുത്തേൽ വെച്ച് മറന്നു പോയ ഫോണാണെങ്കിൽ, അത് സൈലൻ്റ് ആണെങ്കിൽ, അതൊന്ന് റിങ് ചെയ്യിക്കണമെങ്കിൽ പ്ലേ സൗണ്ട് എന്നുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നല്ല ഒച്ചയെ തന്നെ അത് റിങ് ചെയ്തോളും. എവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. പിന്നെ ആ ഫോണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയതാണെങ്കിൽ അതിൽ ഏത് സിമ്മാണ് ആക്റ്റീവ് ഉള്ളത്, അതിൽ ബാറ്ററി പെർസെൻറ്റേജ് എത്രയുണ്ട്, അതൊക്കെ കൂടെ കാണിക്കും. അത് കൂടാണ്ട് ആരെങ്കിലും എടുത്തു കൊണ്ടുപോയത് ആ ഫോണെന്നുണ്ടെങ്കിൽ അത് സെക്യൂർ ചെയ്യാന് അതിനൊരു സ്ക്രീൻ ലോക്ക് കൊടുക്കുക, ലോക്ക് സ്ക്രീനിൽ ഒരു മെസ്സേജ് കൊടുക്കുക. അതുപോലെ തന്നെ അതിലുള്ള ഡാറ്റകൾ നമുക്ക് എറേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് മാത്രമല്ല, ഇവിടെ ഒരു ഐ ബട്ടൺ ഉണ്ട്. ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ആ നഷ്ടപ്പെട്ട ഫോണിൻ്റെ ഐ എം ഐ നമ്പർ, അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ എടുക്കുകയും ചെയ്യാം. അതിൻ്റെ ലാസ്റ്റ് സീൻ അപ്പായനൊന്ന് അതും കാണാം. സംഭവം വളരെ ഉപകാരമുള്ള ഒരു ഇമെയിൽ ഐ ഡി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഒരു ഫോൺ ഡിവൈസ് ഏത് ഉപയോഗിക്കുന്ന ആർക്കും വളരെ ഉപകാരമുള്ളൊരു സംഭവമാണ് ഈ ഫൈൻഡ് മൈ ഡിവൈസ്. ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. ഇത് നമ്മളെ ഫോണിൻ്റെ സെറ്റിംഗ്സ് കൂടെയും പോവാം. നിങ്ങളെ ഫോൺ നഷ്ടപ്പെട്ടു പോയതാണെങ്കിൽ മറ്റൊരു ഫോണിൽ അല്ലെങ്കിൽ മറ്റൊരു ഡിവൈസിൽ ഈ ഫൈൻഡ് മൈ ഡിവൈസ് ഇൻസ്റ്റാൾ ചെയ്ത് അതിൽ നിങ്ങളെ നഷ്ടപ്പെട്ട ഫോണിലുള്ള ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ എല്ലാ വിവരങ്ങളും നമുക്ക് അറിയാനാവും. അതിലുള്ള ഡാറ്റകൾ നമുക്ക് ഡിലീറ്റ് ചെയ്യണേ ഡിലീറ്റ് ചെയ്യാനും പറ്റും. സംഭവം എല്ലാവർക്കും ഉപകാരമുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളെ ചങ്ങായിമാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിക്കേണ്ട ഒരു ലൈക്കും കൊടുത്തേക്ക്. അപ്പോൾ ആ ഉമ്മക്കും ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ എന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.